നമസ്കാരം കോളേജ് അധ്യാപികയുടെ നഗ്ന ദൃശ്യങ്ങൾ വാട്സാപ്പ് വഴിയും അശ്ലീല സൈറ്റുകൾ വഴിയും പ്രചരിപ്പിച്ചതിന് വിവാഹ വാഗ്ദാനം നൽകി ചതിച്ച ശേഷം അജ്മാനിലേക്ക് കടന്ന കാമുകൻ ഒരുമിച്ച് പഠിക്കുമ്പോൾ പ്രണയം നടിച്ച വശത്താക്കിയ ശേഷം വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച യുവാവ് പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സൂക്ഷിക്കുകയായിരുന്നു യുവാവ് അജ്മാനിലേക്ക് മുങ്ങിയതോടെ യുവതി പോലീസിൽ പരാതിപ്പെട്ടു ഇതോടെയാണ് ഇയാൾ പെൺകുട്ടിയുടെ അശ്ലീല ദൃശ്യങ്ങൾ വാട്സാപ്പ് വഴിയും അശ്ലീല വെബ്സൈറ്റുകൾ വഴിയും പ്രചരിപ്പിച്ചത് അധ്യാപികയുടെ ഫോൺ നമ്പറും ഫോട്ടോയും പേരും സഹിതമാണ് ഇയാൾ പ്രചരിപ്പിച്ചത് ഇതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം അധ്യാപികയ്ക്ക് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി നിലയ്ക്കാത്ത ഫോൺ വന്നതോടെയാണ് യുവതിക്ക് താൻ ചതിയിലകപ്പെട്ടതായും മനസ്സിലായത് ഇതോടെ യുവതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി കുറ്റിപ്പുറത്തെ പോലീസിന് പെൺകുട്ടി മാർച്ചിൽ തന്നെ താൻ ചതിക്കപ്പെട്ടതായി പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസ് അധ്യാപികയുടെ പരാതി അവഗണിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നത് എന്നാൽ പോലീസ് കേസിൽ യാതൊരു നടപടിയും എടുത്തില്ല ഇതോടെയാണ് പ്രതിയായ മുഹമ്മദ് ഹാഫിസ് എന്നയാൾ വിദേശത്തേക്ക് കടന്നത് എന്നാൽ അധ്യാപിക ജില്ലാ പോലീസ് മേധാവിയ്ക്ക് പരാതി നൽകിയതോടെ പ്രതിക്കായ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു നേരത്തെ പൊന്നാനിയിലെ കോളേജിൽ അധ്യാപകനായിരുന്ന മുഹമ്മദ് ഹാഫിസും കുറ്റിപ്പുറത്തെ കോളേജിൽ അധ്യാപികയായ യുവതിയും നാല് വർഷത്തോളം ബന്ധമുണ്ടായിരുന്നു ഇതിനിടെയാണ് വിവാഹ വാഗ്ദാനം ചെയ്ത് യുവതിയെ നിരവധി തവണ പീഡിപ്പിച്ചത് വിവാഹം നടക്കാനായി അധ്യാപികയെ നിർബന്ധിപ്പിച്ചു തന്നെ മതം മാറ്റുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് ഇയാൾ യുവതിയെ ഉപേക്ഷിച്ച് അജ്മാനിലേക്ക് കടന്നു കളഞ്ഞത് തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് യുവതിയുടെ നഗ്ന ദൃശ്യങ്ങളും സ്വകാര്യ ദൃശ്യങ്ങളും ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിലും അശ്ലീല വെബ്സൈറ്റുകളിലും പ്രചരിപ്പിക്കുകയുണ്ടായിരുന്നു യുവതിയുടെ പേരും വിവരങ്ങളും ഫോൺ നമ്പറും സഹിതം തന്നെയാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാൽ പോലീസിൽ പരാതി നൽകിയിട്ടും ഇയാളെ പിടികൂടാനോ നടപടി സ്വീകരിക്കുവാനോ കുറ്റിപ്പുറം പോലീസ് തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല നടപടിക്രമങ്ങളുടെ പേരിൽ പരാതിക്കാരിയെ പലതവണ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തു യുവതിയെ പീഡിപ്പിച്ച ശേഷം മുങ്ങിയ പ്രതി യുഎഇയിലെ അജ്മാനിലേക്ക് കടന്നതായാണ് വിവരം ലഭിക്കുന്നത് അവിടെ ഒരു വസ്ത്രനിർമ്മാണ കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലിയിൽ കയറുകയും ചെയ്തു നേരത്തെ ഒരു വീട്ടമ്മയുടെ കുളിമുറ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ പ്രതിയായിരുന്നിട്ടുകൂടി ഇതൊന്നും അന്വേഷിക്കുന്നതിനോ പീഡന പരാതിയിൽ നടപടികൾ എടുക്കുന്നതിനോ കുച്ചിപ്പുറം പോലീസ് തയ്യാറായിരുന്നില്ല കുച്ചിപ്പുറം പോലീസിന്റെ അലംഭാവത്തിനെതിരെ യുവതി പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ പോലീസിനെതിരെ യുവതി പരസ്യമായി രംഗത്തെത്തിയതോടെ ജില്ലാ പോലീസ് മേധാവി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മേധാവിൻ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു അജ്മാനിലേക്ക് കടന്ന പ്രതിയെ പൊക്കാൻ ലുക്ക് ഔട്ട് നോട്ടീസുമായി പോലീസ് രംഗത്തെത്തി ഇതിനായി കേസ് അന്വേഷിക്കുന്ന മലപ്പുറം നാക്കോട്ടിസ് സെൽ ഡിവൈഎസ്പി സംസ്ഥാന പോലീസ് മേധാവി മുഖേന ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള സർക്കുലറും കൈമാറിയിട്ടുണ്ട് ഇതോടെ വിദേശത്തേക്ക് രക്ഷപ്പെട്ട യുവാവിനെതിരെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പെരുമ്പിലാവ് സ്വദേശിയായ കോളേജ് അധ്യാപികയ്ക്കെതിരെ കോഴിക്കോട് സ്വദേശിനിയായ കോളേജ് അധ്യാപികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് നാർക്കോട്ടിൽ സെൽ ഡിവൈഎസ്പി പി ഷംസാണ് കേസ് അന്വേഷിക്കുന്നത്